നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകൾ പ്രിന്റിങ്ങിനെ കുറിച്ച് കണ്ടിരുന്നു. ഇന്ന് നമുക്ക് പ്രിന്റിങ്ങിനകത്ത് കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനിൽകുമാർ ഷാർജയാണ്. അനില് അതിന് ഗ്രാജുവേറ്റഡ് ആണ് പ്രിന്റിംഗ് ടെക്നോളജിയിൽ. നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ പുള്ളിയുമായിട്ട് നമുക്ക് നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. പലരും എനിക്ക് കമന്റുകളുമായിട്ടും പേഴ്സണലായിട്ടും എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് മിസ് അനിലുമായിട്ട് നമുക്ക് ചർച്ച ചെയ്തിരിക്കാം. താങ്ക് യു മിസ് അനിലുമായിട്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. സ്വാഗതം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക്. പലരും പല ഡൗട്ടുകൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. അത് ഓരോന്നായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. അനിൽ ഒന്ന് താങ്ക് യു എന്നെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് തന്നെ വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ബ്ലോഗിന്റെ ഉന്നമനത്തിനും ഇതിന്റെ ഫ്യൂച്ചർ ഇതൊരു വലിയൊരു ചാനലായിട്ട് മാറാൻ ഞാനിപ്പം തന്നെ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ആശംസകളും. പിന്നെ നമ്മുടെ പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും അതിനു മുമ്പ് ഞാൻ എന്നെ കുറിച്ച് തന്നെ കുറച്ച് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് എൻ്റെ മെയിൻ ഞാൻ പഠിച്ചതും ജോലി ചെയ്തിരുന്നതെല്ലാം. എന്നാൽ ഏകദേശം ഇപ്പോൾ ഞാൻ ഈ പ്രിന്റിംഗ് ഫീൽഡിൽ വരുന്നത് ഏകദേശം 1996 ഓക്കെ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈനിക് ജാഗരൺ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിലായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. ദൈനിക് ജാഗരൺ യു പിയിലെ ഒരു വലിയ ഹിന്ദി ന്യൂസ് പേപ്പറായിരുന്നു. ഞാൻ അവിടെ ആദ്യം അവിടെ അവരുടെ ERP ഡിവിഷനിലായിരുന്നു സിസ്റ്റംസ് എഞ്ചിനീയറായിട്ട്. അവിടുന്ന് പിന്നെ എനിക്ക് ഈ പ്രിന്റിംഗ് DTP സെക്ഷനിലോട്ട് ഒരു വരാനായിട്ടൊരു ചാൻസ് കിട്ടി. അവിടുന്നാണ് എനിക്ക് ഈ പ്രിന്റിങ്ങിന്റെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളും ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ അവിടെ ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് ആയിരുന്നു ഞാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ അവിടെ ഏകദേശം 1.5 വർഷം ജോലി ചെയ്തു അവിടുത്തെ സിസ്റ്റംസിലും. അപ്പം ഞാൻ കൂടുതലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു എൻ്റെ അന്നത്തെ ഇത്. അങ്ങനെ എനിക്ക് ബേസിക് ടെക്നിക്കൽ നോളജ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ മെഷീനുകളിൽ പോയി നോക്കും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മെഷീൻ മെയിൻ്റനൻസിനകത്തും എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പോവും. ഓക്കെ ഓക്കെ. അങ്ങനെ അതൊരു ഒരു പാഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഞാനത് പാഷനായിട്ട് തന്നെ എടുത്തു. അങ്ങനെ പ്രിന്റിങ്ങിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന ദൈനിക് ജാഗരൺ ആണ്. അവിടെ ഏകദേശം 1.5 വർഷം പിന്നെ ഈ മെഷീൻസിന്റെ. എത്രാമത്തെ വയസ്സിലാണ് അത്? ഏകദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 23-22 വയസ്സ് ആ ഒരു പ്രായത്തിലാണ്. നല്ല ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ അവിടുന്ന് അത് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ദി പയനിയർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറില്, ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നു. അതിലും ഞാൻ ഏകദേശം 1.5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് എനിക്ക് നമ്മുടെ അബുദാബിയിലുള്ള അൽ-ഇത്തിഹാദ് ന്യൂസ് പേപ്പറിൽ ഒരു ഇന്റർവ്യൂവിന് ഒരു കോള് കിട്ടി. അപ്പം നാട്ടിലെ പത്രത്തിലല്ലേ അതും പവർഫുൾ ഇതാണ്. അപ്പം അങ്ങനെ ഒരു ഓക്കെ ദുബായ് എന്ന് കാണാം എന്നും ചൊല്ലിയാണ് ആദ്യം ഒരു വിസിറ്റ് വിസയിൽ ആക്ച്വലി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ദൈനിക് ജാഗരണിൽ ഞാൻ അൽ-ഇത്തിഹാദിൽ വരുന്നത്. അങ്ങനെ അൽ-ഇത്തിഹാദിൽ വന്ന് അവിടെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു. ഞാൻ അവിടെ ജോലി എനിക്ക് ഏകദേശം ശരിയായ അപ്പോയിന്റ്മെന്റ് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടി പോയിരുന്നപ്പോഴാണ് ജിഫിൻ ഗ്രാഫിക്സിലെ മിസ്റ്റർ ഇബ്രാഹിം റാഫൽ, അന്ന് പുള്ളിയായിരുന്ന അവിടുത്തെ സർവീസ് മാനേജർ, അങ്ങനെ ഞാനും പുള്ളിയായിട്ട് ഒന്ന് സംസാരിക്കാൻ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനായിട്ടൊരു ചാൻസ് കിട്ടി. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് എങ്ങനെയായിരുന്നു. അങ്ങനെ പുള്ളി എന്നെ ഒരു ഓഫർ തന്നു നിങ്ങളുടെ ജിഫിനിൽ ജോലി ചെയ്യാൻ. ജിഫിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല. പിന്നെ പുള്ളി എനിക്ക് അന്നൊരു ഓഫർ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു അന്ന് ജോലി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ വിട്ട് ജർമ്മനിയിൽ വിട്ട് ട്രെയിനിങ് തരാം. ഓക്കെ. അപ്പോൾ അത് എനിക്കൊന്ന് ക്ലിക്കായി. അത് എനിക്ക് കിട്ടിയ ഓഫറിനേക്കാളും കുറഞ്ഞ സാലറിയെങ്കിലും ബട്ട് എനിക്കത് വളർന്നു വരാൻ പറ്റിയൊരു ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ഓഫർ സ്വീകരിച്ചു. ഓക്കെ. അങ്ങനെ 1998 ഞാൻ ജിഫിൻ ഗ്രാഫിക്സിൽ ജോയിൻ ചെയ്തു. അവിടെ ഏകദേശം 18 വർഷത്തോളം ജോലി ചെയ്തു. ഫ്രം പ്രീ പ്രസ് ഡിവിഷൻ ടിൽ പോസ്റ്റ് പ്രസ്. ഓക്കെ. അതിൽ
ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് പ്രിന്റിംഗിൽ ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തു ഓക്കെ. അതിനുള്ള ഒഫീഷ്യൽ ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻസും ഓക്കെ കിട്ടി. പ്രീപ്രസ് അതായത് പണ്ടത്തെ ഡ്രം സ്കാനർ തൊട്ട് ഫിലിം സെറ്റർ അതൊക്കെ എത്ര പഴയ അത് തൊട്ട് സർവീസ് ചെയ്യാനും അതിന്റെ ഓപ്പറേഷൻസും അതിന്റെ ടെക്നിക്കൽ എല്ലാം ഏകദേശം നമ്മള് എനിക്ക് ട്രെയിനിങ്ങും കിട്ടി. അപ്പം ഒരു പ്രിന്റിംഗില് ഏകദേശം ഇന്ന് ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്ക് ചെയ്യുന്ന എങ്കിലും ഒരു കാര്യം കൂടെ പറയാം, ഞാൻ പ്രിന്റിംഗിലല്ല അല്ല, ഞാനൊരു ഇപ്പോഴും ഒരു ചെറിയ ശിശുവാണ്. കാരണം ഇത് എന്നും നമ്മൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്നതും ചിലപ്പോൾ ഞാൻ പറയുന്നതിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാല് അത് ക്ഷമിക്കുക. കാരണം ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അറിയാവുന്നതും ഞാൻ പഠിച്ചതുമായിട്ടുള്ള നമ്മളെ എത്തിച്ചേക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി അറിയിക്കുക, അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിഷാനിൽ പങ്കുവെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ജിഫിൻ ഗ്രാഫിക്സിൽ 18 വർഷം സർവീസ് ചെയ്ത് ഞാൻ പിന്നെ സ്വന്തമായിട്ടൊരു കമ്പനി ഫോം ചെയ്തു. ആ കമ്പനിയിൽ കാരണം അത് ഫോം ചെയ്യാനും കാരണം ഇങ്ക് മാച്ചിങ് ഞാൻ ഈ കണ്ട സമയത്തെല്ലാം എല്ലായിടത്തും പ്രോബ്ലംസ് കാണുന്ന ഒരു ഫേസ്. ഇപ്പം നമ്മളിതിനകത്ത് പലരും എന്നോട് ചോദിച്ച ഒരു വിഷയമാണ് ഈ പോയിന്റ്. പിന്നെ പ്രിന്റിംഗ് ചോദിക്കാൻ വരുവാണത്. അങ്ങനെ അതില് ഞാൻ ആദ്യം കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഒരു പാന്റോൺ കളേഴ്സ് കസ്റ്റമറിന് കൊടുക്കാം. കാരണം ഇവിടെ പലരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരു പാന്റോൺ ബുക്ക് എടുക്കുക, ആ കളറിനോട് മാച്ച് ചെയ്ത് പിന്നെ ഒരു കളർ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ അതിനുള്ള അത് ചിലപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ഇപ്പം കോൺസെൻട്രേറ്റഡ് കൊണ്ടുവരികയാണ്. അതായത് പാന്റോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മള് ഒരു സ്റ്റാൻഡേർഡാണ്, ഒരു കളറിന്റെ സ്റ്റാൻഡേർഡാണ്. കാരണം എല്ലാരും ഫോം ചെയ്യാൻ വേണ്ടി. അപ്പൊ അതെ, പാന്റോണിനെ പോലെ വേറെ കമ്പനികളുണ്ടോ? ഇല്ല. പിന്നെ പാന്റോണിനെ പോലെ വേറെ പല കമ്പനികളും ഉണ്ട്, പക്ഷെ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പാന്റോൺ ആയതുകൊണ്ട് അതിനെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതെ, മനസ്സിലായി കാണാൻ തോന്നുന്നു. പക്ഷേ കാരണം പാന്റോൺ എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റാൻഡേർഡാണ്. അതുപോലെ പല രാജ്യങ്ങൾക്ക് അവരുടേതായ സ്റ്റാൻഡേർഡുകളുണ്ട്. പക്ഷെ പാന്റോൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഏറ്റവും പെട്ടെന്ന് ലഭിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ്, അത്രയേ ഉള്ളൂ പാന്റോൺ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം അതിന് ഉദാഹരണം, സാറിന്റെ കയ്യിൽ ഒരു പാന്റോൺ ബുക്ക് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു പാന്റോൺ ബുക്ക് ഉണ്ട്, ഇത് രണ്ടും അടിച്ചേക്കുന്ന ഒരേ പ്രസ്സിലാണ്, പക്ഷെ ഇത് രണ്ടും കൂടെ എടുത്ത് നോക്കുമ്പോൾ രണ്ടും രണ്ടാകാം. അങ്ങനെ കാണുന്നുണ്ട് ഞങ്ങള്. ഒരിക്കലും പാന്റോൺ ബുക്ക് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അല്ല ഇതിന്റെ എക്സാക്ട്, ഇതൊരു റെഫറൻസ്. പ്രസ്സുകളൊക്കെ ഇതുപോലെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴേ അവിടെ ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ ബുക്കുകള് ഇങ്ങനെ കളർ മാറി എടുക്കുന്നത്. തീർച്ചയായും, കാരണം ഈ ഈ കളറിനകത്ത് തന്നെ നമ്മളിപ്പം ഇങ്കിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറ് ഈ കളറിനെ നമ്മൾ പറയുന്ന ഒക്കെ ഓ ഇന്ന കളറിന് ഭയങ്കര വിലയാണ്, ആ ഇങ്ക് നമ്മൾ ഇന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു, അത് മറ്റേ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ അതിന് വിലക്കുറവാണ്. സി എന്റെ ഒരു അറിവില് ഈ പിഗ്മെന്റ്സിന് ഏകദേശം എല്ലാത്തിനും ഒരേ വിലയാണ്. കാരണം ഇതെല്ലാം വരുന്നത് ഒന്ന് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്നാണ് പിഗ്മെന്റ്സ്. ഓക്കെ, എന്താണ് പിഗ്മെന്റ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ ആ ഈ പിഗ്മെന്റ്സ് എന്ന് ഉള്ള ഈ പിഗ്മെന്റ്സ് ആണ് യഥാർത്ഥത്തിൽ കളേഴ്സ്. കളേഴ്സ്, ഓക്കെ. എല്ലാ കളറിനും അതിന്റേതായ പിഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഏകദേശം മിക്ക പിഗ്മെന്റ്സും കളേഴ്സ്. എനിക്ക് തോന്നുന്നു ഇത് പല പ്രിന്റിംഗിലും അറിയാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളോട് പങ്കുചെയ്തത് ഇത് കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാ. ഞാൻ ഇന്ന കമ്പനിയുടെ ഒരു ഇങ്ക് വാങ്ങിക്കുന്നത് 18 രൂപയ്ക്കാണ്, പക്ഷെ മറ്റേ കമ്പനി യുഎഇയിലെ 18 ദിർഹംസ് ആണ്. പിന്നെ ഞാൻ മറ്റേ കമ്പനിയുടെ വാങ്ങിക്കുമ്പോൾ 22 ദിർഹംസ് അല്ലെങ്കിൽ 23 ദിർഹംസ് ആണ്. ചില ആൾക്കാർ പറയും ഏയ് അതിന് മൈലേജ് കൂടുതലാണ്, ഇതിന് മൈലേജ് കുറവാണ്. സത്യത്തിൽ ഈ മൈലേജിനേക്കായാലും ഈ മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പിഗ്മെന്റ്, പിഗ്മെന്റിന്റെ കൂടുതൽ പിഗ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ മൈലേജിനേക്കായാലും കൂടുതൽ നമുക്ക് ഇതുള്ളതെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇത് പാക്കേജിങ്ങിൽ വരുമ്പോഴാണ്. കൊമേഴ്ഷ്യൽ പ്രിന്റിങ്ങിന് ആര് രണ്ട് നോട്ടീസ് എടുത്തു വെച്ചിട്ട് ഈ കളർ ഈ കളറും കൂടെ നോക്കത്തില്ല. ഈ കൊമേഴ്ഷ്യൽ പാക്കേജ് പല ടൈപ്പ് ഓഫ് പാക്കേജിങ്, അതായത് കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ യാഡ്ലിയുടെ ഒരു സോപ്പ്
ഒരു കടയിൽ പോയപ്പം അത് ഏറ്റവും കൂടുതൽ കളർ മാറുന്ന ഒരു കളറാണ് ഞാൻ പറഞ്ഞത് യാർഡിയുടെ ലാവെൻഡർ അതായത് ആ ഒരു വയലറ്റ് ഷെയ്ഡുള്ള അത് പെട്ടെന്ന് ഇത് കാരണം വയലറ്റ് പർപ്പിൾ റെഡാമിൻ എന്നീ കളറുകളുടെ ഫാസ്റ്റ്നെസ് ഈ ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഈ കളറ് മറ്റുള്ള കെമിക്കലുമായിട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഓക്കെ അതാണ് കാരണം ഈ ലൈറ്റ് ഒരേ കളറ് സൂര്യപ്രകാശമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളൊക്കെ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ പോസ്റ്ററൊക്കെ കാണാം പണ്ടത്തെ നീല കളറും കറുത്ത കളറും മാത്രമേ കാണൂ ചുവപ്പ് കാണാനുണ്ട് കുറെ കഴിയുമ്പോൾ അത് ആക്ച്വലി ഈ പിഗ്മെന്റ് ഈ സൂര്യപ്രകാശമായിട്ടുള്ള റിയാക്ഷനിൽ നശിച്ചു പോവാൻ ഇതിന്റെ കളർ പോവാണ് അപ്പോൾ ഈ പാക്കേജിങ്ങിന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇങ്കിന്റെ കളർ സ്റ്റെബിലിറ്റി അതായത് കളർ ഫാസ്റ്റ്നെസ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു നോക്ക് എല്ലാ ഇങ്കിനും ഒരു ചെറിയ വ്യത്യാസം വരും അത് പക്ഷെ നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വ്യത്യാസമാണെങ്കിൽ അത് കുഴപ്പമില്ല ആ സമയം നല്ലപോലെ വ്യത്യാസം വരുന്നത് ആണെങ്കിൽ എപ്പോഴും അതിനൊരു ബുദ്ധിമുട്ട് കാരണം എൻഡ് യൂസറിന് അത് എപ്പോഴും ഒരു ഒരു എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ഒരു സൂക്ഷിച്ചോട്ടോ കാരണം ഇപ്പോഴത്തെ ഈ കാലത്ത് പലതും ഡ്യൂപ്ലിക്കേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാക്കണം ഈ പാക്കേജിങ് എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ കൊമേഴ്ഷ്യൽ പ്രിന്റിങ്ങിനും പാക്കേജിനും രണ്ടും രണ്ടായിട്ടേ കാണാവുള്ളൂ ഓക്കെ ഈ കൊമേഴ്ഷ്യൽ പ്രിന്റിങ്ങും പാക്കേജിംഗ് പ്രിന്റ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റബിലിറ്റി ഒരു കളറ് ഒരു ആ കളറിന്റെ റിപ്പീറ്റബിലിറ്റി ഉണ്ടാകണം ഈ കൊമേഴ്ഷ്യലിന് അത്രത്തോളം ഈ കൊമേഴ്ഷ്യൽ പ്രിന്റിങ്ങിൽ അതായത് ഇപ്പൊ നിങ്ങളുടെ ബിൽ ബുക്ക് ആയാലോ അല്ലെങ്കിൽ നോട്ടീസ് ആയാലോ അല്ലെങ്കിൽ ഒരു പുസ്തകമായാൽ തന്നെ പുസ്തകത്തിലും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ചിലപ്പോൾ നോക്കുമായിരിക്കും അഡ്വർടൈസ്മെന്റ് ഒക്കെ കളറ് കറക്റ്റ് ആണെന്ന് അല്ലാതെ പുസ്തകത്തിലെ മാറ്റേഴ്സ് ആരും ആ കളർ ഇതാകണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൊമേഴ്ഷ്യലിന് അതായത് നിങ്ങൾ അതിന് വേറൊരു ഉദാഹരണം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലീഫ്ലെറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഒരു ദിവസത്തേക്ക് ആരും അതിലെ കളറ് ഈ ആപ്പിളിന്റെ കളറ് തന്നെയാണ് മറ്റേ ആപ്പിളിന്റെ അല്ലെങ്കിൽ തക്കാളിക്ക് ഇനി പ്രിന്റ് ചെയ്ത പോലെ ഓക്കെ അവർക്ക് കണ്ടാൽ തക്കാളി എന്ന് മനസ്സിലാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ച കൊമേഴ്ഷ്യലും പാക്കേജിങ് പാക്കേജിങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് അകത്തെ പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ പാക്കേജ് ആണ് ആൾക്കാർക്ക് അതായത് കളർ ഫെയ്ഡ് ഉണ്ടായ അവര് വിചാരിക്കും ഇത് ജെന്വിൻ അല്ല ഇല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ കളറുണ്ട് ആ കളറല്ല ഇത് കാണുന്നെങ്കിൽ ഒബ്വിയസ്ലി എൻഡ്യൂസറിന് അപ്പൊ ഇതിനിടയ്ക്ക് എനിക്കൊരു ചോദ്യം വരുന്നത് ഈ പ്രിന്റിങ്ങിൽ വരുന്ന ക്വാളിറ്റി പ്രോബ്ലംസ് അത് വന്ന് അതിന്റെ ഫിനിഷിങ് ഏരിയയില് പല ഏരിയയിലും പ്രോസസിങ് ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതിന്റെ പ്രോബ്ലംസ് അവിടെ അവിടെ തീർച്ചയായിട്ടും കാരണം അതൊരിക്കലും മെഷീനേ അല്ല നമ്മള് കംപ്ലൈന്റ് ചെയ്യുന്നത് അല്ലെ അതായത് നിങ്ങളുടെ ഇപ്പൊ ഏതൊരു ഇങ്കിനും ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇങ്ക് എടുത്തു നോക്കിയാൽ അതിന്റെ പാക്കിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കും അതിന്റെ ലൈറ്റ് ഫാസ്റ്റ്നെസ് എത്രയാണ് അത് 5 ആണോ 8 ആണോ 6 ആണോ അത് അതിൽ മെൻഷൻ ചെയ്തിരിക്കും സാധാരണ രീതിയിൽ ബ്ലാക്കും മെജന്റ ബ്ലാക്കും സിയാനും 8 ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നോട്ട് ഈ വെളിയിലൊക്കെ കാണുമ്പോൾ സിയാൻ കളർ നീലയും കറുപ്പും അവിടെ കാണും പക്ഷേങ്കില് ഫാസ്റ്റ്നെസ് 5 ആണ് എന്ന് വെച്ചാൽ അത് സൂര്യപ്രകാശമായിട്ട് ഉള്ള ഇതിൽ വരുമ്പോഴത്തേക്ക് കളറ് ഫെയ്ഡ് ആയി പോകുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന നമുക്ക് പ്രിന്റിങ് എന്ന് പറയുമ്പോഴും നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിങ്ങില് ഒബ്വിയസ്ലി ഇത് വെള്ളമായിട്ട് വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് ആൽക്കഹോൾ ഉണ്ട് ഓക്കെ അത് സ്പിരിറ്റ് എന്ന് പറയാം അപ്പം ഞാൻ അതിലേക്ക് എത്തുന്നുണ്ട് ചാനല് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം അതിന് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഇങ്കിനെ കുറിച്ചും ആ അതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കലിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്കിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറഞ്ഞു തരാണ് പിഗ്മെന്റിനോട് നമ്മളെ ഡൈവേർട് ചെയ്ത് പോയ പോലെ ഈ പിഗ്മെന്റിന്റെ കാര്യം പറഞ്ഞ എടുത്താണ് പിഗ്മെന്റ് ഒരു കളറിന് എപ്പോഴും കളറ് പിഗ്മെന്റിലാണ് നമ്മുടെ നോർമൽ ഈ പ്രിന്റിങ്ങിൽ അല്ലെങ്കിൽ എന്ത് കളറിനും പെയിന്റ് ആയാലും എന്തിനായാലും പിഗ്മെന്റ് ആണ് ഈ പിഗ്മെന്റിനെ അരച്ച് ഇതിന്റെ ബേസ് ബാക്കിയുള്ള പ്രിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇത് നമ്മൾ റിസിൻ എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് വാക്സ് ഉണ്ട് ഇതിനകത്ത് ഓയിൽ ഉണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ എല്ലാ സീക്രട്ടും ഞങ്ങൾക്ക് വേണ്ട അപ്പം എന്നാലും അല്ലെ ഒന്നാമത് ജസ്റ്റ് ഞങ്ങളെ കാരണം മറ്റു
ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും വേറെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അത് പഠിക്കുന്നവർക്കും അല്ല ഇനി ഫ്യൂച്ചറിൽ ഒരു പ്രിന്റിംഗിലേക്ക് വരുന്നവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബേസ് ആയിട്ടുള്ള ചാനലിൽ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് നിങ്ങളുടെ ഫാക്ടറിയെ കുറിച്ചൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മള് ഈ പിഗ്മെന്റിനും റിസിൻസിനെ കുറിച്ചൊക്കെ ഇനി പറയാനാണെങ്കിൽ തന്നെ ഒത്തിരി ഉണ്ട് പറയാന്. ഡീപ്പായിട്ട് അത് പറയണം, അത് എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം നമ്മുടെ സമയപരിധി കൊണ്ടും പിന്നെ പ്രേക്ഷകരെ ഒത്തിരി നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കുന്നേ ശരിയല്ലല്ലോ, ബോറടിക്കരുതല്ലോ അവർക്ക്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തൊരു എപ്പിസോഡില് ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ഞാൻ വിവരമായിട്ട് പറഞ്ഞു തരാം. താങ്ക് യു.